അങ്ങനെ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. എടഞ്ഞ കെ വി തോമസ് മാഷി എടഞ്ഞു തന്നെ. ഇപ്പോഴത്തെ തൃക്കാക്കരയിൽ എൽ ഡി എഫ് പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ കെ വി തോമസ് വെല്ലുവിളിച്ചിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നാളെ എൽ ഡി എഫ് കൺവെൻഷനിൽ താനും പങ്കെടുക്കുമെന്ന് കെ വി തോമസ് പറഞ്ഞു. 2018 മുതൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും കോൺഗ്രസുകാരനായി താൻ തുടരുമെന്നും കെ വി തോമസ് വ്യക്തമാക്കി. പുറത്താക്കാൻ കഴിയുമെങ്കിൽ പുറത്താക്കട്ടെ എന്നും താൻ മുഖ്യമന്ത്രിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ കുറ്റം പറയുന്നവർ മുൻപ് കരുണാകരൻ ഇടതുമുന്നണിക്കൊപ്പം പോയതും ഭരണത്തിൽ പങ്കാളികളായ ചരിത്രവും ഓർമ്മിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്കൊപ്പം സമരത്തിൽ പങ്കെടുത്തത് തെറ്റാണെന്ന് അന്ന് കെ പി സി സി പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിഞ്ഞില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്നും 2018 മുതലുള്ള സംഭവങ്ങളുടെ തുടർച്ചയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയം മാത്രമായി കാണേണ്ടതില്ലെന്നും വികസനമാണ് ചർച്ചാ വിഷയമാകേണ്ടതെന്നും പറഞ്ഞു. അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം എല്ലാത്തിനെയും എതിർക്കുന്നത് അത്ര നല്ല കാര്യമാണ്. കാരണം ഒരു സി പി ഐ എം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോഴും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനാണെങ്കിൽ പുറത്താക്കട്ടെ എന്നും താൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ പോയാൽ പുറത്താക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തായെന്നും കെ വി തോമസ് ചോദിച്ചു. തന്നേക്കാൾ കൂടുതൽ തവണ മത്സരിച്ചവരും പ്രായമായവരും പാർട്ടിയിൽ പദവികൾ വഹിക്കുന്നുണ്ടെന്നും ജോ ജോസഫ് ജയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പ്രചാരണത്തിന് ഇറങ്ങുന്നതെന്നും തൃക്കാക്കരയിലെ ജയവും തോൽവിയും തന്റെ നിലപാടിനെ ബാധിക്കില്ല എന്നും പേര് ടീമാണ് സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ പ്രചാരണം നടത്തുന്നതെന്നും ഈ രീതിയിലാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ ദേശീയ തലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നും കെ വി തോമസ് ആഞ്ഞടിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ എന്തായാലും ഏകദേശം തെളിഞ്ഞതോടെ പ്രചാരണങ്ങളെല്ലാം ശക്തമാക്കിയിരിക്കുകയാണ് നേതാക്കളും മുന്നണികളും എല്ലാവരും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വീഴ്ചകളും പോരായ്മകളും എല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും കെ വി തോമസ് മാഷും ഇടതിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ ചിത്രം മൊത്തത്തിൽ മാറുകയാണ്. ഇപ്പോഴാണ് കോൺഗ്രസ് ശരിക്കുമുള്ള പാഠം പഠിക്കാൻ പോകുന്നത്. കാരണം കെ വി തോമസ് എന്ന മുതിർന്ന നേതാവിനെ അവർ മാറ്റി നിർത്തിയതിലൂടെ എത്ര വോട്ടാണ് നഷ്ടം വരാൻ പോകുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എൽ ഡി എഫ് സർക്കാരാണെങ്കിലും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.